ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ പ്രായമായ ആളുകളുടെ മുഖം വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഈ നരച്ച താടി മുടി ഇതൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പല കൂട്ടുകാരും പ്രയാസപ്പെടുന്നതായിട്ട് അറിയാൻ സാധിച്ചു പലരും കമൻറ്റ് ചെയ്തിരുന്നു ഈ വൈറ്റ് ഒക്കെ വരയ്ക്കുന്നതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ നരച്ച താടിയും അതുപോലെ തന്നെ വെള്ള നിറത്തിലുള്ള മുടിയൊക്കെ ഒക്കെ വരയ്ക്കുന്നതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഞാൻ ഒരു പെയ്ഡ് വർക്കാണ് ഈ ഒരു വർക്കിൽ എങ്ങനെയാണ് വെള്ളനിറത്തിലുള്ള രോമങ്ങൾ ചെയ്തെടുക്കുന്നത് എന്നാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു ചിത്രം ശ്രദ്ധിച്ചാൽ ഈ ഭാഗങ്ങളെ കണ്ടില്ല നല്ല രീതിയിൽ ഡാർക്കായിട്ട് ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് മുഖത്ത് വരുന്ന കണ്ണിൻ്റെ ഭാഗവും നെറ്റിയുടെ ഭാഗം നല്ല രീതിയിൽ ഡാർക്കായിട്ട് നല്ല കട്ടിയിൽ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടും കൂടെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ താടിയുടെയും മുടിയുടെ ഭാഗമൊക്കെ ഇത്രയും വെള്ളനിറത്തിൽ കാണുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള വൈറ്റ് ഹെയേഴ്സ് ഒക്കെ വരുന്ന ഭാഗങ്ങളിൽ ബാക്ക്ഗ്രൗണ്ട് തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉള്ളിൽ ഇന്നർ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഡാർക്കായിട്ട് നല്ല ഡെപ്തിൽ കളർ അപ്ലൈ ചെയ്യുക ഇതിൽ നമുക്ക് വെള്ള രോമങ്ങളുടെ ചെയ്യാൻ ഈ ഒരു ടൂൾ ആവശ്യമാണ് ഇത് സ്റ്റൈലസ് ടൂൾ ആണെന്ന് പറയുന്നത് മണ്ടോല ആർട്ടിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത് ഇല്ലെങ്കിൽ നമുക്ക് മഷീദ് കയറുന്ന പേന ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും ഇത് ഉപയോഗിച്ചിട്ട് വെള്ള രോമങ്ങളുടെ ടെക്സ്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഓരോ രോമങ്ങൾ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞിട്ടൊക്കെ നിൽക്കും ആ ഒരു ഷെയ്പ്പിൽ നമ്മളിത് ഉപയോഗിച്ചിട്ടൊരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യുക അതിന് മുകളിലായിട്ട് ഡാർക്ക് കളേഴ്സ് ഉപയോഗിച്ചിട്ട് ബ്രൗൺ കളറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിറങ്ങൾ ഡാർക്ക് ആയിട്ടുള്ള നിറങ്ങൾ ഉപയോഗിച്ചിട്ട് ആ ഫോട്ടോയ്ക്ക് ഏത് നിറമാണ് വേണ്ടതെന്ന് നോക്കിയതിന് ശേഷം അതിൽ നമുക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കൂടുതലും ബ്രൗൺ കളറൊക്കെയാണ് വരാറുള്ളത് ബ്രൗൺ തന്നെ പല രീതിയിലുള്ള ഷെയ്ഡ്സ് വരാറുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ബ്രൗൺ കളർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്തെടുത്ത ഭാഗങ്ങളിൽ കളർ അപ്ലൈ ആവാതിരിക്കുകയും മറ്റ് ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ കളർ വരികയും ചെയ്യുമ്പോൾ അവിടെ നമ്മൾ നേരത്തെ വരച്ച് വെച്ച ആ ഭാഗം ആ കുഴി പോലെയുള്ള ഭാഗങ്ങളിൽ വെള്ള രോമം പോലെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് മാത്രമല്ല നമ്മൾ ഓരോ രോമങ്ങൾ നോക്കിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഡീറ്റെയിൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെയധികം സമയമെടുക്കും ഒരു ചിത്രം വരച്ച് തീരാൻ പക്ഷേ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും മീഷോയിൽ ചെയ്തിട്ടുള്ള ഈ ഒരു മെത്തേഡ് തന്നെ നമുക്ക് താടിയിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു ടൂൾ വാങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണം ഇതൊരു പത്ത് സൈസിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് വലിപ്പത്തിലുള്ള രോമങ്ങളും ഇതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നേരെ മറിച്ച് നമ്മൾ മഷി തീർന്ന പേനയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിലൊരൊറ്റ സൈസിലുള്ള രോമങ്ങൾ മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ടൂൾ വാങ്ങാൻ ശ്രമിക്കുക ആമസോണിൽ ഈ ഒരു ടൂൾ അവൈലബിൾ ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അധികം പൈസയൊന്നും വരുന്നില്ല നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്താൽ കിട്ടും അതുപോലെ തന്നെ നാട്ടിലുള്ള ആർട്ട് ഷോപ്പുകളും ഇത് അവൈലബിൾ ആണ് ഈ ഒരു ടൂളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ശരിക്കും നമുക്ക് ഈ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ടൂളല്ല ഇത് ശരിക്കും ഒരു മണ്ടോല ആർട്ട് എന്ന് പറയുന്നൊരു തരം ആർട്ട് ഉണ്ട് അതിന് വേണ്ടിയിട്ട് അതിൽ ആ പെയിൻറ്റിങ്ങിനെ ഡ്രോപ്പായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ടൂളാണിത് ഇത് നമ്മൾ ഈ ഒരു രീതിയിൽ ഇതിനെ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്ത് തന്നേ ഉള്ളൂ നിങ്ങൾ വരയ്ക്കുമ്പോൾ മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല ഡാർക്കായിട്ട് അതായത് നല്ല കട്ടിയിൽ മുഖത്തും ഒക്കെ കളർ അപ്ലൈ ചെയ്താലേ ഉള്ളൂ നമുക്ക് വെള്ള രോമങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്ത രോമങ്ങൾ നമുക്കിതേപോലെ നല്ല രീതിയിൽ എടുത്ത് പിടിക്കുന്ന രീതിയിൽ ഇത്രയും ബ്രൈറ്റായിട്ടുള്ള രോമങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള പ്രായമുള്ള ആളുകളെയൊക്കെ വരയ്ക്കുമ്പോൾ നല്ല ഡപ്പ് പപ്ത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഡപ്ത് എന്ന് പറയുന്നത് കളറ് നല്ല കട്ടിയിൽ നല്ല ആഴത്തിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതേപോലെയുള്ള വൈറ്റ് ഹെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ചില ചിത്രങ്ങളിൽ നമുക്ക് വെള്ള രോമങ്ങളിൽ ചില നിറങ്ങളൊക്കെ കാണാൻ സാധിക്കും മുഖത്തേക്ക് വരുന്ന കളറിനനുസരിച്ച് രോമങ്ങളുടെ നിറങ്ങളിലും വ്യത്യാസം വരും അപ്പോൾ ആ ഒരു നിറം ഏതാണെന്ന് നോക്കിയിട്ട് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇതിൽ ഞാൻ ലൈറ്റായിട്ട് ഗ്രീൻ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട് താടിയിലൊക്കെ അതായത് കളർ ഫോട്ടോയിൽ ചില ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ ലൈറ്റ് കളേഴ്സ് വരാറുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന നല്ലതാണ് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ലൈറ്റായിട്ട് ആ കളർ കൊടുത്തതിന് ശേഷം മാത്രം നേരത്തെ പറഞ്ഞ സ്റ്റൈലസ് ടൂൾ ഉപയോഗിച്ചിട്ട് ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ലൈറ്റ് കളറായിരിക്കും അത് മുടിക്കും താടിക്കുമൊക്കെ വരുന്നത് പല കൂട്ടുകാരും ജൽപ്പന് ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചിരുന്നു ജൽപ്പന്ന ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ചില ഭാഗങ്ങളൊക്കെ നമ്മളോട് വിട്ടുപോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ചെറിയതായിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ജൽപ്പന് ഉപയോഗിക്കുന്നത് നല്ലതാണ് പക്ഷേ ജെൽപെൻ ഉപയോഗിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതേപോലെ നല്ല ഡാർക്കായിട്ട് കളർ കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ജെൽപെൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ വരയ്ക്കാൻ പറ്റുള്ളൂ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ് കാരണം ഇങ്ങനെ ചിന്തിച്ചാൽ മതി നമുക്ക് വൈറ്റ് ആയിട്ടുള്ള ഒരു പോർഷനിൽ വൈറ്റ് കളർ നമുക്ക് അപ്ലൈ ചെയ്താൽ കാണാൻ സാധിക്കുകയില്ല നേരെ മറിച്ച് ഒരു ബ്രൗൺ ആയിട്ടുള്ള ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമുക്ക് വൈറ്റ് കളർ അപ്ലൈ ചെയ്താൽ നല്ല ബ്രൈറ്റായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു ടെക്നീക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിലും നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അതായത് നമ്മൾ വൈറ്റായിട്ടുള്ള നമ്മുടെ പേപ്പറിനെ കളർ അപ്ലൈ ചെയ്തിട്ട് ഡാർക്കാക്കുന്നു അതിന് മുകളിൽ നമുക്ക് ജെൽ പെൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ടൂൾ ഉപയോഗിച്ച് ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു സിമ്പിൾ മെത്തേഡ് നിങ്ങളും കീപ്പ് ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തുകഴിഞ്ഞാൽ ഉണ്ടാവുക അപ്പോൾ ഇതിൽ ഈ വൈറ്റ് ഭാഗങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഈ ഭാഗങ്ങളൊക്കെ ഡാർക്കാക്കണം നിങ്ങൾ കണ്ടില്ലേ ഇതാ അപ്പോൾ ഇതിന് വേണ്ടി മാത്രമായിട്ട് ഒരു പോർട്രേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണിത് ഞാൻ ഞാനിപ്പോൾ ഏറ്റെടുത്തൊരു പെയ്ഡ് വർക്കാണിത് മരിച്ചുപോയ ഒരാളുടെ ഒരു പഴയ ഫോട്ടോ തന്നിട്ട് വരയ്ക്കാൻ വേണ്ടി തന്നതാണ് അപ്പോൾ അതൊരു റീസ്റ്റോർ ചെയ്തിട്ട് വരച്ചതാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു വീഡിയോ കണ്ടതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് വെള്ള നിറത്തിലുള്ള മുടിയൊക്കെ വരയ്ക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാൻ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്